കറക്റ്റ് സമയത്ത് തന്നെ എത്തി. ചായ ചൂടാറുന്നതിന് മുമ്പ് ഇങ്ങനെ എത്തില്ലായിരിക്കും സംശയം ഉണ്ടായിരുന്നു. ഉപ്പുമാവ് ഉണ്ടാക്കി മേശപ്പുറത്ത് വെച്ചിട്ടുണ്ട്. ആ അതൊക്കെ പോട്ടെ, ഞാൻ കളയ്ക്കാം, ഇങ്ങോട്ട് തരൂ. വിത്ത് എവിടുന്ന രാഘവട്ടാ? പാനം സൂക്ഷിച്ചു വെച്ചിരുന്ന. ഇതൊക്കെ കൃഷിവകുപ്പ് മേടിക്കണം നല്ലത്. പോട്ടെ ടീച്ചർ, അതൊന്നും അത്ര കാര്യമാക്കണ്ട. കുട്ടികളാകുമ്പോ കുറച്ച് വികൃതിക്ക് ഉണ്ടാവും. നമുക്ക് മക്കളില്ലാത്തോണ്ട് അതൊന്നും മനസ്സിലാവാത്തത്. ഒരു കുഞ്ഞിക്കാലി കാണാൻ വേണ്ടി നമ്മൾ എന്തൊക്കെ ചെയ്തു. ഉരുളി കമത്തി, കുഞ്ഞിക്കുരു കൊണ്ട് തുലാഭാരം നടത്തി. അങ്ങനെ നമ്മുടെ പ്രാർത്ഥന കൂടിക്കൂടി വന്നപ്പോ ദൈവം ടീച്ചർക്ക് ഒരുപാട് വികൃതി കുട്ടികളെ തന്നു. അത് സ്കൂളിൽ പോയിരുന്നു മാത്രം. അപ്പോഴേക്കും വിഷമായ ഒരു തമാശ പറയാൻ കൂടി പറ്റില്ല. കഷ്ടാണ്, മക്കളില്ലാന്ന് വെച്ചാൽ നമുക്ക് എന്താ ഇവിടെ കുറവ്? നീ പോയി ചായ കുടിക്കും, അവനെ ഞാൻ വീർക്കലെടുത്ത് തല്ലി കൊല്ലാൻ പോവാ. ശരിക്കും നോക്കിക്കോളൂ. അപ്പൊ പറഞ്ഞൊക്കെ ഓർമ്മയുണ്ടല്ലോ, പാർട്ടിക്കാരി മിണ്ടരുത്, വക്കീലാണ്, കോടതി പോകും നോക്കിയാ പറഞ്ഞിട്ടുള്ളത്. അതെന്ത് ബീച്ചാണ്? അറിയാതെങ്കിലും ഫോറിൻ ബീച്ചായിരിക്കും. താനൊരു ഭ്രാന്തരയാണോ എന്റെ മോക്ക് ഭർത്താവായി കൊണ്ടിരിക്കുന്നു? എന്നോട് ക്ഷമിക്കണം, ഇത്രയും ഞാൻ പ്രതീക്ഷിച്ചില്ല. എത്രയും പെട്ടെന്ന് അവനെ പിടിച്ചോണ്ട് പോയില്ലെങ്കിൽ നല്ല ചുട്ട് അടിയിട്ട് പറഞ്ഞു. അയ്യോ വേണ്ട വേണ്ട, ഇപ്പൊ പോയേക്കാം, ഇപ്പൊ പോയേക്കാം. ഈ കുട്ടി ആരാണ് അച്ഛാന്ന് വിളിച്ചത്? രാഘവേട്ടൻ, അവനെ വഴിയുള്ളൂ. അച്ഛന് പ്രാണവേദന, മകന് പുസ്തകം വായന. മരിച്ചയാള് ശരിക്കും ഏത് പാർട്ടിക്കാരനായിരുന്നു? ഏയ്, അയാള് പാർട്ടി ദോഷമൊന്നും ഇല്ലാത്ത നല്ല മനുഷ്യനാ. രണ്ടു കൂട്ടരും അവരവരുടെ കുപ്പായി അടിക്കാൻ ശ്രമിക്കല്ലേ. എവിടെ ബാലെടുത്തി? അപ്പൊ കിടക്കണ കിടപ്പ, ഒരു തുള്ളി വെള്ളം പോലും കുടിച്ചിട്ടില്ല. അങ്ങനെ അയാ പറ്റില്ലല്ലോ. അയ്യേ, ഇതെന്തൊരു കിടപ്പാത്. ലോകത്ത് ഇന്ന് വരെ ആരെയും പോലീസ് പിടിച്ചിട്ടില്ലേ? രാഘവേട്ടനെ അവര് കൊല്ലൊന്നുമില്ല. ഇയാളെ കണ്ടോ അച്ഛൻ? ഏയ്, കാണാതെ ഈ നേരം വരെ ഞങ്ങൾ അവിടെ ഇരിക്കില്ലായിരുന്നു. നിങ്ങൾ ഒന്നുകൊണ്ടും വിഷമിക്കണ്ടെന്ന് പറയാൻ മൂപ്പർ എന്നെ ഏൽപ്പിച്ചു. എനിക്ക് ഈ തകട് കേൾക്കുമ്പോഴാ അവിടെ എന്താ സമാധാനക്കേട്? ഒരു നിലയ്ക്ക് പറഞ്ഞാൽ ഇവിടത്തേക്കാ സമാധാനം അവിടെ ഉള്ളതാണ് എന്റെ പക്ഷം. ഇനി ഞാൻ പറഞ്ഞിട്ട് വിശ്വാസം അവളില്ലെങ്കിൽ ഒന്ന് ചെന്ന് പറഞ്ഞോളൂ. അല്ല, ഞാനിപ്പോ എന്താ പറയാ? ഞാൻ അവിടെ നിന്നാ ശരിയാവില്ല. അവര് കരയുന്ന കണ്ടാ വെറുതെ എന്റെ കണ്ണെന്ന് വെള്ളം വരും. സമാധാനിപ്പിക്കാൻ രണ്ടോ മൂന്നോ വാക്ക് പറഞ്ഞാ മതി. അത് മതിയല്ലേ? മതി. ഒരു മുണ്ടെടുക്കാൻ പോലും അനുവദിച്ചില്ല. എന്താണ് അച്ഛൻ ഇങ്ങനെയൊക്കെ പറയുന്നത്? പിന്നെ എങ്ങനെ പറയണമെന്നാ പറയണത്? ഒരു അച്ഛൻ ലോക്കപ്പിലായിട്ട് നിങ്ങൾ രണ്ടുപേരും ആ വഴിക്ക് തിരിഞ്ഞു വയ്ക്കും. ഇതാണ് തെറ്റിദ്ധാരണ എന്ന് പറയുന്നത്. അതെ, അതാ എന്റെ പ്രത്യേകത. നിങ്ങൾ എന്റെ അച്ഛന്റെ ഏറ്റവും അടുത്ത സുഹൃത്തല്ലേ? ഏതാണ്ട് എന്റെ അച്ഛന്റെ അതേ പ്രായവും. അതെ, എന്നൊരു മാതിരി ഊതരും. രാഘവേട്ട LIC എടുത്തുണ്ടോ? ഇല്ലെങ്കിൽ വേഗം എടുത്തോളൂ, വലിയൊരു തുക. അല്ല, ഇങ്ങനെയൊക്കെ പോവാണെങ്കിൽ തവണകൾ അധികം അടക്കേണ്ടി വരില്ല. അതിപ്പോ ഈ വല്യ വല്യ ഓട്ടക്കാരും പന്ത് കളിക്കാരൊക്കെ കണ്ണ് വേറെ, കൈ വേറെ, കാല് വേറെ എന്നൊക്കെ പറഞ്ഞ് ഇൻഷുർ ചെയ്യാറുണ്ട്. അല്ല, ഇങ്ങനത്തെ മക്കളുണ്ടെങ്കിൽ ഏത് ടൈപ്പ് ഇൻഷുർ ആയാലും നഷ്ടം വരില്ല. ഈ തല ഇൻഷുർ ചെയ്തിരുന്നെങ്കിൽ രാഘവേട്ടൻ നല്ലൊരു തുക അടിക്കായിരുന്നു. രാഘവേട്ടൻ എന്തൊന്നും മിണ്ടാത്തത്, ദേഷ്യ എന്താ നോക്കണേ? ഓ, ഇതൊക്കെ ഉപദേശിക്കാൻ താനാരടോന്നായിരിക്കും. ശരി, വേണ്ട, ഞാൻ നിർത്തി. ആ, തുടരുന്നു തുടരുന്നു. ദൂരെ നിന്നുകൊണ്ടുള്ള ഒച്ചുമ്പാളൊക്കെ മതി. തലയ്ക്ക് നാല് തുന്നലുണ്ട്. ഇത് ഷീട്ട് പിടിക്കൂ. ഇത് രണ്ടും മൂന്ന് നേരം. ഇത് രണ്ടു നേരം. രണ്ടു ദിവസം കഴിഞ്ഞ് പിന്നെ പോണം. ഞാൻ പശുവിന് വെള്ളം കൊടുത്തിട്ട് ഇപ്പൊ എന്റെ ഒരു അഭിപ്രായം ആഗ്രഹം വെച്ചോളൂ. അല്ല, കേവലം ഒരു അയൽപ്പക്കക്കാരനായ തനിക്കെന്ത് കാര്യം എന്നാണ് തോന്നണെങ്കിൽ? അച്ചോട്ടൻ വെറും അയൽപ്പക്കാരനാണോ? അങ്ങനെ എപ്പോഴെങ്കിലും ഞാൻ പെരുമാറിയിട്ടുണ്ടോ? എന്നാ ഞാൻ കേട്ടില്ല. സാർ, ഈ മനുഷ്യൻ ജീവിതകാലം മുഴുവൻ കഷ്ടപ്പെട്ടുണ്ടാക്കിയതായി സ്ഥലം. അല്ലെങ്കിൽ ഇവിടുന്ന് എന്തെങ്കിലും കഴിക്കും. നീ ആ ടോർച്ചിനെടുത്ത് വീട് വരെ ഞാൻ വരാം. ഒരേ കാര്യം തന്നെ ഇങ്ങനെ ആലോചിച്ചോണ്ടിരുന്ന മനസ്സമാധാനം ഇല്ലാണ്ടേ ആവാന്നല്ലാതെ ഒരു കാര്യമില്ല. ഇങ്ങനെയുള്ള സമയത്ത് നമുക്ക് ധൈര്യം വേണം. ദൈവം നമ്മളെ കൈവിടില്ല. രാഘവട്ട് അങ്ങനെ ഒന്നും പറയരുത്. ഞങ്ങളൊക്കെ ഇല്ല ഇവിടെ. സമാധാനത്തിരിക്കും. നല്ല സമയത്താണല്ലോ വന്നത്. എന്താ രണ്ടാൾക്കൊരു മൗനം? അച്ഛനെ മക്കൾക്ക് ഇപ്പ പിടികിട്ടി. ഇനി നാല് നല്ല വാക്ക് പറഞ്ഞാൽ അവർ നന്നാവില്ല. ഞാൻ ഉറപ്പ് തരാന്നേ. എല്ലാം പറഞ്ഞിട്ടുണ്ട്. വലതുകാൽ വെച്ച് കയറിക്കോ. ഇനിയെങ്കിലും നന്നാവണേന്ന് പ്രാർത്ഥിച്ചോളൂ.